നമസ്തേ. പരിശുദ്ധ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാവിൽ നിറമുള്ളവരായി, ബലമുള്ളവരായി ശിശുഭാവത്തിൽ വളരുവാൻ നമ്മുടെ പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനങ്ങളും നമ്മളെ സഹായിക്കട്ടെ. നോമ്പ് നിഷ്ഠയോടും പ്രാർത്ഥനയോടും കൂടി ആചരിക്കുവാനുള്ളതാണ്. ഇഷ്ടങ്ങളെ മാത്രം കണ്ടുപിടിക്കാതെ സാഹചര്യങ്ങളെ കണ്ടെത്തി സാഹചര്യങ്ങളിലൂടെ കഴിയുവാൻ നമുക്ക് സാധിക്കണം. കൊച്ചിയുടെ ഭദ്രാസന അധീപനായിരിക്കുന്ന ഡോക്ടർ യക്കുമാർ ഐറേനിയോസ് തിരുമേനസ് അഖില മലങ്കര ബാലസമാജത്തിൽ പാടിയ പഠിപ്പിച്ച ഒരു പാട്ട് ഇപ്രകാരമാണ്: അമ്മ തന്നൊരു ജീവിതം നന്മ ചെയ്ത് പുലർത്തണം. ഒരുപാട് വാക്കുകൾ പറയുമ്പോഴല്ല, മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ആകർഷിക്കുന്നത്, മറിച്ച് പറയുന്ന വാക്കുകൾ എത്രമാത്രം തന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട് എന്നാണ്. പല പ്രസംഗവേദികളിലും നാം നോക്കുമ്പോൾ യുവതലമുറയുടെ സാന്നിധ്യവും വളരെ കുറവായിരിക്കും. കാരണം അവർക്ക് ഭൗതിക തലമുറകളെക്കാളും ഭൗതിക സാഹചര്യങ്ങളെക്കാളും ഒരുക്കിക്കൊടുക്കേണ്ടത് ആത്മീക വചനങ്ങളായിരുന്നു. അത് പല മാതാപിതാക്കളും സമയത്തിന് കൊടുത്തില്ല എന്നതുകൊണ്ടാണ് ആത്മീയ തലങ്ങളെക്കാളും ഭൗതിക തലങ്ങളിലേക്ക് പല കുട്ടികളും ഓടുവാൻ കാരണം. ജീവിതത്തെ ലക്ഷ്യങ്ങളും ബോധങ്ങളും വെച്ച് കണ്ടുപിടിക്കുക നമ്മൾ നോക്കണം. ഇവിടെ തിരുമനസ് ഓർമ്മിപ്പിച്ച പാട്ട് അമ്മ തന്നൊരു ജീവിതം നന്മ ചെയ്ത് പുലർത്തണം. അമ്മ നമ്മളെ പെറ്റ് വളർത്തി എത്ര യാതനകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് നമ്മെ 10 മാസം ചുമന്ന് നമ്മെ ഈ നിലയിലേക്ക് എത്തിച്ചത്. കുമാരനാശാൻ അമ്മയെന്ന കവിതയിൽ പറയുന്നുണ്ട്, പെറ്റമ്മയെക്കാളും വരികയില്ല പോറ്റമ്മ. സ്വന്തം അമ്മയെക്കാളും മറ്റൊരമ്മയും വരികയില്ല. അമ്മ ദാനമായി തന്ന ജീവിതം നന്മ ചെയ്ത് പുലർത്തണം. സമൂഹത്തിനും സഭയ്ക്കും സഹപാഠികൾക്കിടയിലും നല്ല നന്മയുള്ള ജീവിതം പുലർത്തുവാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ മാതാപിതാക്കൾക്ക് വിഷമകരമായ ജീവിതം നയിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ജീവിതത്തെ ലക്ഷ്യപൂർണമായി കാണുക, ജീവിതത്തെ ഭൗതികവുമായും ആത്മീയവുമായും കൂട്ടിച്ചേർത്ത് നയിക്കുക, ദൈവാശ്രയ ബോധമുള്ളവരായി ജീവിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്നും നാം ഓർക്കേണ്ടതാണ്, അമ്മ തന്നൊരു ജീവിതം നന്മ ചെയ്ത് പുലർത്തണം. അങ്ങനെ അമ്മ തന്നൊരു വലിയ ജീവിതം, ആ ജീവിതത്തിൽ നന്മ ചെയ്യുവാനും നീതി പുലർത്തുവാനും മറ്റുള്ളവരെ സഹായിക്കാനും ദൈവത്തിന്റെ അളവറ്റ സ്നേഹവും കൃപയും കരുണയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട്, യാചിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.